ഇനി മുതൽ വലതുപക്ഷ പാർട്ടി എന്ന മുദ്ര കോൺഗ്രസ് എറിയുന്നു പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള മുന്നണിയെ ഇനി വലതുപക്ഷ മുന്നണി എന്ന് വിളിക്കില്ല സി പി എം നേതൃത്വത്തിലുള്ള മുന്നണി വലതുപക്ഷ നയങ്ങളാണ് പിന്തുടരുന്നതെന്ന് കുറ്റപ്പെടുത്തുന്ന സംസ്ഥാന കോൺഗ്രസ് നേതൃത്വം തങ്ങളാണ് യഥാർത്ഥ ഇടതുപക്ഷമെന്ന് ആവർത്തിച്ചു പറയുന്നു കലികാലം എന്നല്ലാതെ എന്തും പറയാൻ ഇനി മുതൽ കോൺഗ്രസ് നേതൃത്വത്തിലുള്ള യു ഡി എഫ് തെരഞ്ഞെടുപ്പുകളിലോ മറ്റ് രാഷ്ട്രീയ വേദികളിലോ വലതു മുന്നണി എന്ന പേര് ഉപയോഗിക്കരുതെന്ന് പാർട്ടി സംസ്ഥാന നേതൃത്വം ജില്ലാ പ്രാദേശിക ഘടകങ്ങൾക്ക് നിർദ്ദേശം നൽകി കഴിഞ്ഞു ഐക്യ ജനാധിപത്യ മുന്നണി എന്ന പേര് മാത്രം ഉപയോഗിച്ചാൽ മതി സി പി എം നേതൃത്വത്തിലുള്ള ഇടതുമുന്നണിക്ക് ബദലായാണ് ഒരു കാലത്ത് കോൺഗ്രസ് നേതൃത്വത്തിലുള്ള മുന്നണി വലതുപക്ഷ മുന്നണി എന്ന പേര് സ്വീകരിച്ചു തുടങ്ങിയത് എന്നാൽ ബി ജെ പിയും സി പി എമ്മും തീവ്ര വലതുപക്ഷ ആശയങ്ങളാണ് നടപ്പാക്കുന്നതെന്നും ഇടതുപക്ഷ ആശയങ്ങൾ പിന്തുടരുന്ന കോൺഗ്രസ് ആണ് യഥാർത്ഥ ഇടതുപക്ഷ പാർട്ടിയെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു ജവഹർലാൽ നെഹ്റുവിൻ്റെ സോഷ്യലിസ്റ്റ് ആശയങ്ങളാണ് കോൺഗ്രസ് പിന്തുടരുന്നത് ഇതേ ആശയങ്ങൾ തന്നെയാണ് ഇടതുപക്ഷവും സ്വീകരിച്ചു വന്നിരുന്നത് എന്നാൽ ഇടതുപക്ഷം എന്ന പേര് സി പി എം നേതൃത്വത്തിലുള്ള മുന്നണിയുടെ പേരിലാവുകയായിരുന്നുവെന്നാണ് കോൺഗ്രസ് നേതാക്കൾ ചൂണ്ടിക്കാട്ടുന്നത് സ്വകാര്യവൽക്കരണവും കോർപ്പറേറ്റ് വൽക്കരണവുമാണ് കോൺഗ്രസിൻ്റെ നയങ്ങളെന്നാണ് ഇടതുപക്ഷം പ്രചരിപ്പിച്ചിരുന്നത് ഇതിനായി ഐക്യ ജനാധിപത്യ മുന്നണി സർക്കാർ നടപ്പാക്കിയ ലോകബാങ്ക് വായ്പാ പദ്ധതി സ്വകാര്യ നിക്ഷേപകരെ ആകർഷിക്കൽ എന്നീ പദ്ധതികളെല്ലാം വലതുപക്ഷ നയങ്ങളാണെന്ന് മുദ്രകുത്തി പിന്നീട് കേന്ദ്രത്തിൽ അധികാരത്തിൽ വന്ന ബി ജെ പി തീവ്ര വലതുപക്ഷത്തിൻ്റെ വക്താക്കളായി മാറുകയും ചെയ്തു പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ വിറ്റഴിക്കൽ കരാർ നിയമനത്തിന് പ്രോത്സാഹനം ലാഭത്തിലോടുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങൾ പോലും സ്വകാര്യ മേഖലയ്ക്ക് കൈമാറിൽ തുടങ്ങിയ കേന്ദ്ര സർക്കാർ തുടങ്ങി വലതുപക്ഷ നയങ്ങൾക്ക് ചുവട് പിടിച്ച് കേരളത്തിലെ ഇടതുപക്ഷവും വലതു നയങ്ങളുടെ വക്താക്കളായെന്നുമാണ് കോൺഗ്രസ് നേതൃത്വം വിമർശിക്കുന്നത് കോൺഗ്രസ് വിദേശ നിക്ഷേപം സ്വീകരിച്ചത് തൊഴിലുറപ്പ് പദ്ധതി എൻ ആർ എച്ച് എം തുടങ്ങിയ സാമൂഹ്യ പദ്ധതികൾക്കായിരുന്നു അത്രയും എന്നാൽ കേരളത്തിൽ ഇടതുപക്ഷം വിദേശ വായ്പ സ്വീകരിക്കാൻ ഒരുങ്ങുന്നത് കേന്ദ്ര സർക്കാരിൻ്റെ അനുമതി പോലും ഇതുവരെ ഇല്ലാത്ത സിൽവർ ലൈൻ പോലെയുള്ള പദ്ധതികൾ കാണാനാണ് കോൺഗ്രസ് നേതാക്കൾ കുറ്റപ്പെടുത്തുന്നത്